രാജ്യത്തിന്റെ പുതിയ രാഷ്ട്രപതി ആരെന്ന് ഇന്നറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പാർലമെന്റ് മന്ദിരത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും ഓരോ സംസ്ഥാനങ്ങളിലേക്കും വോട്ടുകൾ പ്രത്യേകം എണ്ണയാണ് മൂല്യം നിശ്ചയിക്കുന്നത് ഫലപ്രഖ്യാപനം വൈകുന്നേരത്തോടെ ഉണ്ടാകും വിവരങ്ങളുമായി കെ പി അഭിലാഷു ചേരുന്നു ദ്രൗപതി മുർമുവിന് പൂർണ്ണമായും മുൻതൂക്കം കിട്ടുന്ന രീതിയിലേക്ക് തന്നെ വോട്ടെണ്ണൽ കടക്കാനുള്ള എല്ലാ സാധ്യതകളും സ്വാഭാവികമായും അഭിലാഷ വിവരങ്ങളിലേക്ക് അവർ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിലെ അറുപത്തിമൂന്നാം നമ്പർ മുറിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾ നടക്കുക രാജ്യസഭാ സെക്രട്ടറി പി സി മോദിയുടെ നേതൃത്വത്തിൽ ആണ് ഈ നടപടിക്രമങ്ങൾ സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് ആണ് സെക്രട്ടറി ഉദ്യോഗസ്ഥർക്കാണ് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചുമതല പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ ഈ വോട്ടെണ്ണൽ നടപടികളെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായും നിരീക്ഷിക്കുകയും ചെയ്യും ഏതാണ്ട് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ ഫലം പുറത്തുവരികയും ചെയ്യും അതായത് വോട്ടെടുപ്പിന് ശേഷം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനത്തിലധികം അമ്പത് ശതമാനം അധികം ഒരു വോട്ട് നേടിയിട്ടുള്ളത് ആരാണോ അവരെ വിജയിയായി ഉള്ള സർട്ടിഫിക്കറ്റ് പി സി മോദി നൽകുകയും ചെയ്യും തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ദ്രൗപതി മുർമുവിന് തന്നെയാണ് അമ്പത് ശതമാനത്തിലധികം വോട്ട് ലഭിക്കുവാനുള്ള സാധ്യത വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുക ഈ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ ആയ ദ്രൗപതി മുർമുവിനും യശ്വൻ സിൻഹയ്ക്കും വേണമെങ്കിൽ ഈ വോട്ടെടുപ്പ് വോട്ടെണ്ണ നടക്കുന്ന മുറിയിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഓരോ പ്രതിനിധികൾക്കു കൂടി അവിടെ എത്താം അത് ആവശ്യമെങ്കിൽ ആണ് അത്തരത്തിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നുവെങ്കിൽ ഇപ്രകാരം പ്രതിനിധികൾക്ക് ഈ വോട്ടെണ്ണലിനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കാം പുറത്ത് മീഡിയ റൂം അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന നിലകൾ അതായത് വോട്ട് മൂല്യം സംബന്ധിച്ച വിവരങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും വോട്ടെണ്ണലിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്രകാരമാണ് ആദ്യം വോട്ട് എണ്ണുന്നത് വിവിധ സംസ്ഥാനങ്ങളുടേത് ആയിരിക്കും അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും വോട്ട് മൂല്യം വ്യത്യസ്തമാണ് ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ളത് ഉത്തർപ്രദേശിനാണ് ഇരുന്നൂറ്റി എട്ട് സിക്കിമിനാണ് ഏറ്റവും കുറവ് വോട്ട് മൂല്യം ഏഴ് കേരളത്തിന്റെ വോട്ടുമൂല്യം എന്നത് നൂറ്റി അൻപത്തി കഴിഞ്ഞ ദിവസം ആണ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഉള്ള വോട്ടെടുപ്പ് പൂർത്തിയായത് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായ പൂർത്തിയായതിനു ശേഷം പിന്നീട് ഈ ബാലറ്റ് പേപ്പറുകളുള്ള പെട്ടി വോട്ടുപെട്ടി ഡൽഹിയിലെ ഈ പാർലമെന്റിലെ അറുപത്തി മൂന്നാം നമ്പർ മുറിയിലാണ് ശേഖരിച്ചിട്ടുള്ളത് വിമാനമാർഗവും റോഡ് മാർഗവും ഒക്കെയാണ് ഈ പെട്ടികൾ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പെട്ടികളിൽ ഓരോന്നായി പരിശോധിച്ച് അത് തരം തിരിച്ച് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച മൂല്യം എന്നുള്ളതാണ് പരിശോധിക്കുക അതിന് പ്രധാനമായും രണ്ട് ട്രേകൾ ആണ് ഉണ്ടാവുക അതിൽ ഒരു ട്രേ ദ്രൗപതി മുർമുവിൻ്റേതാ മറ്റൊന്ന് യശൻ സിൻഹിയുടേതാ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ പെട്ടിയാണ് ഈ തരത്തിൽ തുറക്കുന്നത് എങ്കിൽ കേരളത്തിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ അത് ആദ്യം അസാധുവായ വോട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കും അതായത് എം എൽ എ മാർക്ക് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പറുകളാണ് നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ വയലറ്റ് നിറമുള്ള മഷി ഉപയോഗിച്ച് ഉള്ള പെൻ നൽകിയിരുന്നു ഇങ്ങനെ കൃത്യമായി ഒന്ന് രണ്ട് എന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ മാത്രമേ സാധുവായ വോട്ടുകളായി കണക്കാക്കുകയുള്ളൂ ഒരു ഈ നൂറ് ശതമാനവും പോളിങ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഏതെങ്കിലും തരത്തിൽ വോട്ട് അസാധുവാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല നിലവിലെ സൂചനകൾ അനുസരിച്ച് കേരളത്തിലെ എല്ലാ എം എൽ എ മാരും സിൻഹിയെയാണ് പിന്തുണയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ വോട്ട് ബാലറ്റ് ബോക്സ് തുറന്നതിനു ശേഷം ആ വോട്ടുകൾ തരംതിരിക്കും അപ്പോൾ ഒന്നാം വോട്ട് ലഭിച്ചിട്ടുള്ള എസ് സിൻഹയുടെ ട്രേകളിലേക്ക് ആയിരിക്കും ഈ വോട്ടുകൾ മാറ്റുക ഏതെങ്കിലും വോട്ട് ദ്രൗപതി മുർമുവിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ട്രേയിലേക്ക് മാറ്റും പിന്നീട് നൂറ്റി അൻപത്തിരണ്ട് എന്ന വാല്യൂ അതായത് മൂട്ടു മൂല്യം കണക്കാക്കി ദ്രൗപതി മുർമുവിന് എത്ര വോട്ട് കേരളത്തിൽ അതോടൊപ്പം തന്നെ യശ്വന്ത് സിൻഹയ്ക്ക് എത്ര വോട്ട് കേരളത്തിൽ നിന്ന് ലഭിച്ചു എന്ന മട്ടിൽ ആണ് ഈ വോട്ട് എണ്ണൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക ഏറ്റവും ഒടുവിലായാണ് എം പിമാരുടെ വോട്ട് നോക്കുക അത് മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് എം പിമാരുടെ വോട്ടുകൾക്കാണ് നിലവിൽ എഴുന്നൂറ് ആണ് എം പിമാരുടെ വോട്ട് മൂല്യം അതേസമയം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ചുമതല ഉള്ളത് പി സി മോദിക്കാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലിൽ സംശയങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകർ ഈ പ്രൊസീജിയർ മുഴുവൻ നോക്കിക്കാണുന്ന നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം എങ്കിലും മൂല്യം ദ്രൗപതി മുർമുവിന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ ഐക്യനിര അതിശക്തമായിരുന്നുവെങ്കിലും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമ്മു ആണ് എന്നത് അറിഞ്ഞതോടുകൂടി പ്രതിപക്ഷ നിരയിലെ പല പാർട്ടികളും മുർമുവിന് പിന്തുണ അർപ്പിച്ച സാഹചര്യമുണ്ട് നേരത്തെ തന്നെ എൻ ഡി എയുടെ ബി ജെ പിയുടെയും എൻ ഡി എ ഘടക കക്ഷികളുടെയും എം പിമാർ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എം എൽ എ മാർ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഭരണം ഇല്ലാത്ത എൻ ഡി എക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെയും എം എൽ എ മാരുടെ വോട്ടുകൾ കണക്കാക്കുമ്പോൾ തന്നെ ഏതാണ്ട് അമ്പത് ശതമാനത്തിനോളം വോട്ട് ഉണ്ടായിരുന്നു പിന്നീട് അധികമായി വേണ്ടിവരുന്നത് ഒമ്പതിനായിരത്തിൽ അധികം വോട്ടുമൂല്യമാണ് പക്ഷേ വൈ കോൺഗ്രസ് തന്നെ ഈ ദ്രൗപതി മിർമുവിനെ പിന്തുണ അർപ്പിക്കുന്നതോടുകൂടി ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ ആകെ കണക്കാക്കപ്പെടുന്നത് പത്ത് ലക്ഷത്തിലധികം വോട്ട് മൂല്യമാണ് അതായത് നൂറ് ശതമാനം ആളുകളും വോട്ട് ചെയ്താൽ മാത്രമാണ് അത്രയും വോട്ട് മൂല്യത്തിലേക്ക് എത്തുകയുള്ളൂ അങ്ങനെയല്ല ഇപ്പോൾ കണക്കുകൾ അതായത് പാർലമെന്റിലെ മുഴുവൻ എം പിമാരും വോട്ട് ചെയ്തിട്ടില്ല ഏതാനും എം പിമാർ വിട്ടുനിന്നിട്ടുണ്ട് പാർലമെൻറ്റിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒമ്പത് ആണ് വോട്ടിന്നില ആകെ പോൾ ചെയ്തതാണ് സംസ്ഥാനങ്ങളും പാർലമെന്റും കണക്കാക്കുമ്പോൾ പത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോട്ടൽ വോട്ട് മൂല്യം എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കണക്കിൽ നിന്ന് അല്പം താഴെയായിരിക്കും നിൽക്കുക പക്ഷേ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അമ്പത് ശതമാനത്തോളം വോട്ട് മൂല്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനായാസം ദ്രൗപതി മുർമുവിന് ലഭിക്കും അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് ചരിത്രപരമായ ഒരു തീരുമാനമായി മാറുന്നു കാരണം രാജ്യം എഴുപത്തിയഞ്ചാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴാണ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു വനിത ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകുന്നു കെ പി അഭിലാഷ തിങ്കളാശയോട് സത്യപ്രജ്ഞ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏതായാലും എല്ലാ മുൻതൂക്കവും ദ്രൗപതി മുർമുവിന് തന്നെ ലേക്ക് നീങ്ങിക്കൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്